വീക്ക് മുന്നേ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പട്ടാമ്പിയിൽ ഒരു മനോജ് കാരുളി എന്ന് പറഞ്ഞ ഒരു ഏട്ടന്റെ അക്കൗണ്ടിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിൽ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യമൊന്നുമല്ല. ഞാൻ കുറച്ച് ഈ ലോക്ക്ഡൌൺ ടൈമിൽ മോൾക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ കുറച്ച് കോഴികളെ, അതായത് നാലോ അഞ്ചോ കോഴികളെ നമ്മൾ വാങ്ങിച്ചു, പിന്നെ അങ്ങനെ വിരിപ്പിച്ചെടുത്തു. അപ്പൊ കുറച്ച് കൂടുതൽ കുട്ടികളായി എന്റെ കയ്യിൽ, കുറച്ച് കൂടുതലായി. അപ്പൊ എനിക്കത് സെയിൽ ചെയ്യണമായിരുന്നു. അപ്പൊ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയാം, അമ്മായിട്ടിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിച്ചു. എനിക്കിങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, കുറച്ച് കോഴിക്കുട്ടികൾ വിൽക്കാൻ പാകത്തിലായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ, കുഴപ്പമില്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബ് ചാനലിൽ ഇടാം, അപ്പൊ എന്റെ ചാനലിൽ അത് കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് സെയിലാവും, ഒരു ഹെൽപ്പാവും പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആ ഏട്ടൻ ഒരു വീഡിയോ എടുത്തിട്ട് അവരുടെ ചാനലിൽ ഇട്ടു. ഇത് ഇട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടതിൽ ഒരു 90% ആൾക്കാരും എന്നെ വിളിച്ചിട്ട്, എൻ്റെ കോഴിക്കുട്ടികളൊക്കെ സെയിലായി. അത് കൂടാതെ തന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡൗട്ട്, ഒരു നമ്മളെങ്ങനെയാണ് അസുഖം വരാതെ, എങ്ങനെ കോഴിക്കുട്ടികൾക്ക് അസുഖം വരാതെ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യുന്ന മരുന്ന് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത്. അപ്പൊ ഇതൊരു വലിയൊരു ഫാം പോലെയുള്ള ആൾക്കാർക്കൊന്നും ഇത് ഉപയോഗമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചില ആൾക്കാർ കോഴികളെ വളർത്തുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരമാവും എന്നാണ് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എന്നിട്ട് ഇൻക്യുബേറ്ററിനെ കുറിച്ചും അതിൽ എങ്ങനെയാണ് മുട്ട വിരിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ചോദിച്ചിരുന്നു. ആദ്യം നമുക്ക് അത് ചെയ്യാം, ശേഷം ഞാൻ മെഡിസിൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീക്ക്. ഇന്ന് നമ്മൾ ഇൻക്യുബേറ്ററിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. നമ്മുടെ ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് കോഴികൾക്ക് മരുന്നിന്റെ കാര്യം ചോദിച്ചതിന് കൂടെ തന്നെ കുറെ പേര് ഇൻക്യുബേറ്ററിൽ എങ്ങനെയാണ് മുട്ട വിരിപ്പിച്ചെടുക്കുക എന്ന് എന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് വീഡിയോ ആയി കാണിച്ചു തരാൻ വിചാരിച്ചതാണ്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഇതാണ് എന്റെ കയ്യിലുള്ള ഇൻക്യുബേറ്റർ. ഞാനിത് കളക്ട് ചെയ്തത് മലപ്പുറത്തുള്ള അബ്ദുൾ മജീദ് എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്നാണ്. 1700 രൂപയാണ് എനിക്കത് വീട്ടിലെത്തിച്ചു തരാൻ എക്സ്പെൻസ് ആയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻക്യുബേറ്റർ ആവശ്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ കാര്യങ്ങൾ അറിയാം. ഇതാണ് ഞങ്ങളുടെ ഇൻക്യുബേറ്ററിന്റെ ഒരു ഏകദേശ സൈസൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇതിൽ 60 മുട്ട വരെ വിരിയിപ്പിക്കാം എന്നാണ്. ഞാൻ ഇതുവരെ 60 മുട്ട വിരിയിപ്പിച്ചിട്ടില്ല. മാക്സിമം ഞങ്ങൾ 40 എണ്ണമാണ് വെച്ചിട്ടുള്ളൂ. 60 എണ്ണം വരെ വിരിയിപ്പിക്കാം എന്നാണ് നമ്മൾ ഇത് വാങ്ങിച്ച ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിന്റെ എല്ലാം അവർ തന്നെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന്റെ ടെമ്പറേച്ചർ ലെവലൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ തന്നെ കാണാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് 37.5 ആവുമ്പോൾ അത് ഓഫ് ആവും. പിന്നെ വേറൊരു കാര്യം, കറണ്ട് പോകുമ്പോൾ ഒരുപാട് ടൈം കറണ്ട് പോകുമ്പോൾ അതിന് വേറെ ഇഷ്യൂസ് ഉണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു. എനിക്ക് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പം ഇതുവരെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസമൊക്കെ കറണ്ട് പോകുമ്പോൾ മുട്ട കേട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരോട് തന്നെ ഒന്ന് ഡീറ്റെയിൽ ചോദിച്ച് മനസ്സിലാക്കിക്കോളും. നമ്മൾ ഇതിൽ മുട്ട വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരു ഫസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പർ, സാധാരണ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പേപ്പർ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ചുരുട്ടിയിട്ട് ഏറ്റവും താഴ്ഭാഗത്ത് ഇങ്ങനെ വിരിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നെറ്റ്, ഈ നെറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ഇതിൽ വെക്കുമ്പോൾ മുട്ടയ്ക്ക് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാ. അതിനാണ് നമ്മൾ ഈ ഇതേ സൈസിൽ തന്നെ ഒരു നെറ്റ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് പോർഷൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ 2 ഗ്ലാസ്സിൽ വെള്ളം വെക്കും. ഇതിന്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മുട്ടയുടെ ഈർപ്പം നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഹീറ്റ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വെള്ളം വെച്ച് കൊടുക്കുന്നത്. ആ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ മുട്ടയിൽ എന്താ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അറിയോ, നമ്മള് രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ഒരു രണ്ട് സിമ്പിൾ, ഇപ്പൊ ഒരു ഒരു മുട്ടയുടെ ഇതാ പോകണ്ടോ, ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഓന്ന് എഴുതിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് ഞാൻ പ്ലസ് ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെക്കുന്നത് നമ്മളിത് രാവിലെയും വൈകുന്നേരവും മുട്ട ഇങ്ങനെ തിരിച്ചും മറിച്ചും വെക്കണം. അപ്പൊ നമ്മൾ രാവിലെ ഇങ്ങനെയാണ് വെച്ചിരിക്കണമെങ്കിൽ നമുക്ക് വൈകിട്ട് ഇതാ ഇങ്ങനെ ആക്കണം. അപ്പൊ ഏത് മുട്ടയാണ് തിരിഞ്ഞത് എന്ന് അറിയാൻ ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെക്കുന്നതിന് തൊട്ട് അര മണിക്കൂർ മുന്നേ നമ്മൾ അതൊന്ന് ചൂടാവാൻ തന്നെ നമ്മൾ ഓൺ ആക്കി ഇടണം. അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ 40 മുട്ട വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ട വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ചു. ഇനി ആദ്യത്തെ 18 ദിവസമാണ് മുട്ട തിരിച്ചു മറിച്ച് വെക്കേണ്ടത്. നിങ്ങൾ കൂടുതൽ മുട്ട വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉരുട്ടാട്ടോ തിരിച്ചു മറിച്ച് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 18 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് റെസ്റ്റ് ആണ്. 21-ാമത്തെ ദിവസം ആവുമ്പോഴേക്കും നമ്മുടെ ഏറെക്കുറെ എല്ലാ മുട്ടയും കുട്ടി കുഞ്ഞുങ്ങൾ പുറത്തു വരും. അതിനുശേഷമുള്ളത് നമ്മളിത് ബ്രൂഡറിലേക്ക് മാറ്റുന്നതും അത് കോഴിക്കുഞ്ഞുങ്ങളുടെ തീറ്റ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവിടെ എനിക്ക് ഒരു 30 വയ്ക്കുമ്പോൾ ഒരു 22-23 എണ്ണം നമുക്ക് വിരിഞ്ഞ് കിട്ടാറുണ്ട്. മാക്സിമം നമ്മൾ പഴയ മുട്ട ഉപയോഗിക്കാതിരിക്കാം. ഒരു കുറച്ച് ദിവസങ്ങൾ ഗ്യാപ്പുള്ള മുട്ടയാണ് വിരിയാൻ ഏറ്റവും കൂടുതൽ എളുപ്പം. അപ്പൊ അതുകൊണ്ട് തന്നെ പഴകിയ മുട്ട പരമാവധി എല്ലാവരും അവോയ്ഡ് ചെയ്യാം. ഇൻക്യുബേറ്ററിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.